അതായത് ഉത്തമ, ഈ മാസം എനിക്കത്ര നല്ലതല്ലെന്നാണ് തോന്നുന്നത്. ചിലവ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേറെ ഒന്നുമല്ല, ദേ രാവിലെ തന്നെ ഒരു പോസ്റ്റൽ സർപ്രൈസ് വീട്ടിൽ വന്നിരിപ്പുണ്ട്. ഓ പിന്നെ ആയ കാലത്ത് കിട്ടിയിട്ടില്ല ലവ് ലെറ്റർ, പിന്നെയാ ഇനിയിപ്പോൾ. എൻ്റെ പൊന്നടാവേ, ഇത് മറ്റേ സംഭവമാണ്. ഹെൽമെറ്റ് വെക്കാതെ പോയതിന് മോട്ടോർ വാഹന വകുപ്പ് അയച്ചു തന്ന ചെല്ലാൻ. എന്തു പറയാനാണ്, ഒരു പുട്ടും പഴവും ഉണ്ടാക്കിയ പ്രശ്നമാണെന്നേ. പതിവ് പോലെ കടയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ സാധനങ്ങൾ എന്തൊക്കെ വേണം എന്ന് ചോദിച്ച കൂട്ടത്തിൽ പഴവും വാങ്ങാൻ അവൾ പറഞ്ഞിരുന്നു. ഉള്ളത് പറയാമല്ലോ, ഞാനത് മറന്നുപോയി. രാവിലെ വിശന്ന് കഴിക്കാൻ വന്നിരുന്നപ്പോൾ ചൂട് പുട്ട് മുന്നിലോട്ട് കൊണ്ടുവച്ചിട്ട് കഴിച്ചോളാൻ പറഞ്ഞിട്ട് ഒറ്റ പോക്ക്. സംഭവം അപ്പോഴാണ് കത്തിയത്, പഴം കൊണ്ടുവരാത്തതിലുള്ള കലിപ്പ്. സ്വാഭാവികം. അകത്ത് കഴുകാനിട്ടിരിക്കുന്ന പാത്രങ്ങളെ ഞാനാണെന്ന് ഓർത്തിട്ടായിരിക്കണം എടുത്തലക്കാൻ കഴിക്കുന്നുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പുട്ടിൻ്റെ കൂട്ടത്തിൽ പഴം ചേർത്ത് കഴിക്കുന്നതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം. വീട്ടിലെ സമാധാനവും പുട്ടിനൊപ്പം പഴം ചേർത്ത് കഴിക്കാനുള്ള ആഗ്രഹവും എന്നെ കടയിലേക്ക് പോകാൻ നിർബന്ധിതനാക്കി. കൊടുത്ത കയ്യിലെയും കൈ കിട്ടിയ ഒരു ഷർട്ട് വിട്ട് വണ്ടിയെടുത്ത് അശോകൻ്റെ കടയിലേക്ക് പോയി. 1 കിലോ പഴം വാങ്ങി വന്നത് മാത്രം ഓർമ്മയുണ്ട്. പക്ഷേ ഈ കടലാസ് കൈ കിട്ടിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു. അല്ല, ഈ കവല വരെ പോകുന്നതിന് ഞാൻ ഇന്ന് വരെ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. കാര്യം അവിടെ ഒരു പോലീസുകാരൻ കാണും, ആ സാറേ എന്നും പറഞ്ഞൊരു ചിരിയും പാസ്സാക്കി അങ്ങ് പോകാറാണ് പതിവ്. ഇതൊരുമാതിരി. ഈ ക്യാമറയൊക്കെ ഓർമ്മയിലുണ്ടായിരുന്നു, പക്ഷേ ഇതങ്ങനെ ഫൈനടിപ്പിക്കാൻ തുടങ്ങിയ കാര്യം ഓർത്തില്ല. പക്ഷേ ഉള്ളത് പറയാമല്ലോ, നല്ല രസികം ഫോട്ടോ. ഉദയസൂര്യൻ എൻ്റെ നെറ്റിയിലാണോ ഉദിച്ചതെന്ന് പോലും തോന്നിപ്പോകും. കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ റോഡ് അപകടങ്ങൾ വല്ലാത്തൊരു രീതിയിൽ തന്നെ ആയിരുന്നു. എത്രയെത്ര പിള്ളേരാണ് മരിച്ചത്. മാസാവസാനമാകുമ്പോൾ ഏതെങ്കിലും വളവിൽ തണലോരം ചേർന്ന് കോഴിയെ പിടിക്കാൻ കുറുക്കം പതിഞ്ഞു നിൽക്കുന്ന പോലെ കുറേ പോലീസുകാർ കാണും. കുറേ എണ്ണത്തിന് ഫൈൻ കിട്ടും. എന്നാ പഠിക്കുമോ? എവിടുന്ന് കുറേ എണ്ണം ഇല്ലാ കഥകൾ പറഞ്ഞ് പോലീസിനെ പറ്റിച്ച് മുങ്ങും. അതുകൊണ്ടൊക്കെ തന്നെ AI ക്യാമറ വന്നത് വളരെ നന്നായി. ഈ കുട്ടമ്പിള്ള പോലീസുകാരെ പറ്റിക്കുന്നത് പോലെ അൽ ക്യാമറയെ പറ്റിക്കാൻ പറ്റില്ല. ഒന്നും രണ്ടുമല്ല, എണ്ണം പറഞ്ഞ 726 ക്യാമറകളാണ് അപകട സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നത്. വെറും ഹെൽമെറ്റ് മാത്രമല്ല ഈ പകയൻ കണ്ടെത്തുന്നത്. വേഗത നോക്കും, സീറ്റ് ബെൽറ്റ് നോക്കും, ഫോൺ ഉപയോഗം കണ്ടുപിടിക്കും, ബൈക്കിൽ 2 പേരിൽ കൂടുതൽ ആൾക്കാരുണ്ടോ എന്ന് നോക്കും, സിഗ്നൽ തെറ്റിച്ചാലും നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്താലും പിടിക്കും. മൊത്തത്തിൽ ഒരു കില്ലാടിയാണിവൻ. പിന്നെ സാധാരണ നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ പിഴയടച്ചാൽ ആ ദിവസം തന്നെ പിന്നെയും പിടിച്ചാലും ഈ രസീത് കാണിച്ച് ഊരിപ്പോകാമായിരുന്നു. പക്ഷേ AI ക്യാമറ അതിനും സമ്മതിക്കില്ല. ഒരു ദിവസം തന്നെ എത്ര നിയമലംഘനം നടത്തുന്നോ അത്രയും പിഴ വരും. ഓ, അങ്ങനെ പിഴ വരാതിരിക്കാൻ ഈ അൽ ക്യാമറ നമ്മുടെ കുഞ്ഞമ്മയുടെ മോനൊന്നും അല്ലല്ലോ, അല്ലേ? സംഭവങ്ങളെല്ലാം അടിപൊളി തന്നെ, ശരിക്കും ഈ കാലത്തിൻ്റെ ആവശ്യകതയുമാണ്. എന്നാൽ ഇതിലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നല്ല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ പുതുമയുള്ള കാര്യമൊന്നുമല്ല. എന്നാലും പറയാം, സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചത്. മൊത്തം ചെലവ് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. 232 കോടി രൂപ. ഇത് കേട്ടതും നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ജി സട കൂടാൻ ഞെണീറ്റു. ഇതിൽ വൻ അഴിമതി ഒളിച്ചിരിക്കുവാണെന്നും ടെൻഡർ നടപടി മുതൽ മൊത്തം ഉടായിപ്പാണെന്നും അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. അല്ല, ഈ പ്രതിപക്ഷ നേതാവ് വേറെ ഒരാളുണ്ടായിരുന്നല്ലോ, ആരായിരുന്നു? ആ, DD സതീശൻ. തൊട്ടു പിന്നാലെ തന്നെ ഇതേ ആരോപണം വേറൊരു രീതിയിൽ പറഞ്ഞു പുള്ളിയും കടന്നു വന്നു. തലയിരിക്കുമ്പം വാലാടുന്നു. ഇവര് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഞാൻ പറയാം. മൊത്തത്തിൽ 4 കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത്. അതിൽ 1 കമ്പനിയെ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് അയോഗ്യരാക്കി. ബാക്കി 3 കമ്പനികൾ SRIT ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്,
അശോക ബിൽഡേഴ്സ് ലിമിറ്റഡ്, അക്ഷര എന്റർപ്രൈസസ്. ഇതിൽ ഏറ്റവും കുറവ് തുക കോട്ട് ചെയ്ത എസ് ആർ ഐ ടിക്ക് ടെൻഡർ ലഭിക്കുന്നു. 2018 പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണും ഗതാഗത വകുപ്പും ചേർന്ന് സേഫ് കേരള പദ്ധതി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കെൽട്രോണാണ് ടെൻഡർ വിളിച്ചതും. പക്ഷേ പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത് എസ് ആർ ഐ ടിക്ക് ടെൻഡർ ലഭിക്കാൻ കൊണ്ടുവന്ന രണ്ട് തട്ടിക്കൂട്ട് കമ്പനികളാണ് ബാക്കി രണ്ടും എന്നാണ്. പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. ശരിക്കുള്ള വിവാദ കാര്യം ഇതല്ല. ടെൻഡർ ലഭിച്ച എസ് ആർ ഐ ടി ഇത് ഉപകരാർ നൽകുന്നു, പ്രസാഡിയോ, അൽഹിന്ദ് എന്നീ കമ്പനികൾക്ക്. പക്ഷേ അൽഹിന്ദ് ഇതിൽ നിന്നും പിന്മാറുന്നു, പകരം ലൈറ്റ് മാസ്റ്റേഴ്സ് എന്ന കമ്പനി വരുന്നു. ഇതിൽ പ്രസാഡിയോ കമ്പനിക്ക് കേരളത്തിലെ പല ടെൻഡറുകളും ഉപകരാറുകൾ വഴി ലഭിക്കുന്നു എന്നതാണ് മുഖ്യമായും പ്രതിപക്ഷ ആരോപണം. അതുകൊണ്ട് തന്നെ ഈ കമ്പനി മുഖ്യമന്ത്രിയുടെ ബന്ധുവിൻ്റെയാണെന്നും അവർ പറയുന്നു. ഈ പറയുന്നതിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഈ കമ്പനിക്ക് തുടർച്ചയായി ഉപകരാർ ലഭിക്കുന്നുണ്ട് എന്നതൊരു നഗ്നമായ സത്യമാണ്. സാധാരണ ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന ഭരണപക്ഷം പക്ഷേ മൗനം. ഗതാഗത മന്ത്രി ആന്റണി രാജുവും വ്യവസായ മന്ത്രി പി രാജീവും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുവെങ്കിലും സംഭവം അത്രയ്ക്കങ്ങോട്ട് ക്ലിക്കായില്ല. ഇടയ്ക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ കെൽട്രോൺ തലവൻ വന്നെങ്കിലും അതും നനഞ്ഞ പടക്കമായി മാറി. വി ഡി സതീശനാണെങ്കിൽ എപ്പോഴും പത്രസമ്മേളനം വിളിയും ആരോപണം ഉന്നയിക്കലുമാണ്. 100 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് ടിയാൻ പറയുന്നത്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായും രേഖകൾ പുറത്തുവിടുമെന്നും ദിവസവും ഭീഷണി. മുഖ്യമന്ത്രിയാണെങ്കിൽ കമാമൊരു അക്ഷരം മിണ്ടുന്നില്ല. എന്തോരം പഴഞ്ചൊല്ലുകൾ പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനാണ്. എനക്കറിയില്ല എന്നെങ്കിലും ഒന്ന് പറ. പക്ഷേ കുറെ നാളുകളായി കേരളത്തിൽ കണ്ടുവരുന്നൊരു പ്രതിഭാസമുണ്ട്. നാഴിക 40 വട്ടം പത്രസമ്മേളനം വിളിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കും. തെളിവ് മുഴുവൻ കയ്യിലുണ്ട് എന്നും വെച്ചങ്ങ് കാച്ചും. ദേ തേങ്ങ ഉടയ്ക്കാൻ പോവുക എന്ന ഒരു സ്റ്റൈൽ. രേഖ ചോദിച്ചാൽ പറയും, ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ആരോപണം നേരിടുന്ന ആൾ അത് തെളിയിച്ചോണം. ഞങ്ങൾ ആരോപണം ഉന്നയിക്കുക മാത്രമേ ചെയ്യൂ, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സത്യസന്ധത തെളിയിച്ചോളൂ എന്ന രീതി. അതുകൊണ്ടൊക്കെ തന്നെയാണ് സത്യസന്ധമായ അല്ലെങ്കിൽ തെളിയിക്കപ്പെടേണ്ട ആരോപണങ്ങൾ പോലും ജനങ്ങൾ തള്ളിക്കളയുന്നത്. എന്താണെങ്കിലും അൽ ക്യാമറയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് പ്രമുഖരെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ചിരിക്കുന്ന വാഹനങ്ങളെ ഒഴിവാക്കുമെന്ന്. അച്ഛനും അമ്മയ്ക്കും ഒപ്പം കുട്ടിയെ കൂടി ബൈക്കിൽ കൊണ്ടുപോയാൽ ഫൈൻ വരും എന്നത് വലിയ രീതിയിൽ വിവാദം സൃഷ്ടിച്ചു. ഇനി ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ഡേ കെയർ തുടങ്ങേണ്ടി വന്നാലോ എന്ന് പേടിച്ചിട്ടാണോ എന്തോ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. അതായത് ഉത്തമ, നിയമങ്ങൾ എപ്പോഴും പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. ക്യാമറയെ പേടിച്ചോ പോലീസിനെ പേടിച്ചോ നിയമത്തെ പേടിച്ചോ അല്ല. കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഷീജെ, ആ ഹെൽമെറ്റ് ഇഞ്ഞെടുത്തേ, ഞാൻ പോയി ഇച്ചിരി പഴവും വാങ്ങിച്ചിട്ട് വരാം. നാളെയും പുട്ടും പഴവും തന്നെ മതി. കാര്യം ഹെൽമെറ്റ് വെക്കാതെ ഷാപ്പിൻ്റെ സൈഡിലൂടെയുള്ള ഊടുവഴി പിടിച്ചാൽ ക്യാമറയെ പറ്റിച്ച് അശോകൻ്റെ കടയിലെത്താം. പക്ഷേ വേണ്ട, നല്ലൊരു നാളേക്ക് വേണ്ടി നിയമങ്ങൾ പാലിക്കുക തന്നെ വേണം. മാറ്റം ഇന്ന് തന്നെ തുടങ്ങിയേക്കാം. എന്നാൽ ശരി.